नमः चकामेन नमस्तु ഉത്തമവും ശുഭകരവുമാണ് സകലതും. രഘുപാൽ സാറേ പറഞ്ഞ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മംഗല്യ സൗഭാഗ്യമാണ് മോന് കാണുന്നത്. ഞാൻ ഉറപ്പിച്ചു തന്നെയാ പറയണത്, ഈ ജാതകത്തോട് പൊരുത്തമുള്ള ഒരു ജാതകം കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ, കല്യാണം ഉടനെ നടക്കും. എന്റെ കൈമള ഇതൊക്കെ കുറെ കാണുകയും കേൾക്കുകയും ചെയ്തതാ. ഒരു ജാതകമല്ല പൊരുത്തമുള്ള 12 ജാതകമായിട്ട് ദേവി ഇവിടെ ഒരാൾ നിൽക്കുന്നത്. എന്നിട്ട് എന്താ തടസ്സം? തടസ്സമുണ്ട്, അത് മാറിക്കിട്ടാനായി പൂജയും കാര്യങ്ങളൊക്കെ. എങ്ങനെ മാറാനാ? മറ്റാരുമല്ല തടസ്സം, അവൻ തന്നെയാ ഈ ജാതകക്കാരൻ. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവൻ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ബാംഗ്ലൂർ നിന്ന് എംകോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് വന്നിരിക്കുക, ഒറ്റ മോനാ. അമ്മയ്ക്ക് അവനെ പിടിച്ച് കെട്ടിച്ച് ഉടനെ ഒരു പെണ്ണെ അവിടെ കൊണ്ടുവരണം. അവൻ പറയുന്നവന് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല, എം ബി എക്ക് പഠിക്കണം, അത് കഴിഞ്ഞിട്ടൊക്കെ മതി കല്യാണം എന്നാ. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കണം സുധി. എന്താ നീ എവിടെ എന്തെങ്കിലും കഴിച്ചോ? ആ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാനിപ്പോ കഴിക്കുന്നില്ല, തീർന്നില്ലേ? അയ്യോ, അങ്ങനെ എപ്പോഴും കഴിക്കാറിനെ ക്ഷീണിച്ചു പോകും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിക്കാൻ നീ ആരാടാ? വിനോദഭാവയോ അതോ മഹാത്മാഗാന്ധിയോ? പോയി കഴിക്കട. ഇല്ല, കഴിക്കുന്നില്ല. എന്താ എന്താ കാര്യം? ഈ അമ്മയ്ക്ക് എപ്പോഴും കല്യാണ ആലോചനയാ. അവിടെ കല്യാണം കഴിഞ്ഞല്ലേ, ഞാനല്ലേ കെട്ടിയത്. ചുമ്മായിട്ട് കുരങ്ങളിപ്പിക്കൊന്നും വേണ്ട. എനിക്കറിയേണ്ടത് എന്നെ ഇപ്പൊ എം ബി എക്ക് പഠിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, നിന്നെ പഠിച്ച് കെട്ടിക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. ഇതിൽ നിന്നൊന്നിനെ നീ ഇപ്പൊ തെരഞ്ഞെടുത്തേ പറ്റൂ. ഇന്നത്തോടുകൂടി എനിക്ക് രണ്ടാലൊന്നും അറിയണം. തെരഞ്ഞെടുക്കടാ. തെരഞ്ഞെടുക്കാം, ഇപ്പൊ തന്നെ തെരഞ്ഞെടുക്കാം. അഹങ്കാരം കാണിച്ചോ, ഒന്ന് കുഴിച്ചുകൂടി കളയാൻ കൊല്ലൂടാ പറഞ്ഞ അനുസരിക്കാത്തവനെ വെച്ചോണ്ടിരിക്കുന്നത്. എന്താ എന്താ എന്തിനാ ഇത്രയും കടിപ്പിച്ച വർത്തമാനത്തിന് വഴക്കനൊക്കെ പോകുന്നത്? അവന്റെ ഇഷ്ടം പഠിക്കണമെന്നാണെങ്കിൽ പഠിക്കട്ടെ, നിങ്ങളത് പറഞ്ഞാ മതി. നീ ഒറ്റ ഒരുത്തി അവനെ ചീത്തയാക്കുന്നേ? അവൻ ചീത്തയാവുന്നില്ല, അങ്ങ് പറഞ്ഞാ മതി. എന്റെ ഐഡിയ അല്ല, നിന്റെ ഐഡിയ ആണ്. മിടുക്കൻ. ഇനി പോയി അമ്മയെ ഒന്ന് സമ്മാനിപ്പിച്ചേ. ശരിയാ പാവം. ഹലോ, വഴക്ക? വഴക്കൊന്നുമില്ല. എന്നാ ഞാൻ പോയി പഠിച്ചോട്ടെ? ആ പഠിച്ചു. പക്ഷെ ഇനി നീ എന്റെ പറയെ കെഞ്ചി വന്നാലേ ഞാൻ നിന്നെ പിടിച്ചു കെട്ടിക്കും. വരും അമ്മേ, കെഞ്ചി വരും. എന്നിട്ട് ലക്ഷ്മി പോലൊരു പെണ്ണിനെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരും. അവൾ അമ്മയെ സഹായിക്കും, സന്തോഷിപ്പിക്കും. ഇപ്പൊ എന്നെ അനുഗ്രഹിച്ചേ, ഞാൻ പോയി പഠിച്ചിട്ട് വരട്ടെ. ഒന്നൂറ് പിടിച്ചു അമർത്തിയിരുന്നേ അവനങ്ങ് സമ്മതിച്ചേനെ. എന്തോ അല്ല, നമ്മൾ ഒന്നൂറ് നിർബന്ധിച്ചിരുന്ന അവൻ കല്യാണത്തിന് സമ്മതിച്ചേനെന്ന്. ഈ അച്ഛനും മോനും തമ്മിലുള്ള കളി മനസ്സിലാക്കാതിരിക്കാനേ ഞാൻ അത്ര വിട്ടി ഒന്നുമല്ല. Who are you? What do you want? രാമേന്ദ്രൻ നായർക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോ, പ്രൊഫസർ ഉദയവർമ്മ തമ്പുരാനല്ലേ. വരൂ 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 വരൂ. ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ഓർമ്മയുണ്ടോ? ഏറെയായി. ഏറെ എന്ന് വെച്ചാൽ 34 ബ്രിട്ടീഷ് വർഷമായി ഇരിക്കും. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല. അവള് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കായി. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 ഇയേഴ്സ്. വലിയ ഷോക്കായി പോയില്ലേ എനിക്ക്? ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ലാത്ര. അവള് ഉറങ്ങില്ലേ, എന്തിനാ ഉണർത്തണേ? 3 ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി.
ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ദഹിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ്. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണ മാതിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ എന്റെ ഇതിങ്ങോട്ട് എടുക്കും. ഫുൾ ഓടണ്ട. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നണില്ലേ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇവൻ എന്റെ മകനാ രാധു. അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ ഇല്ല. കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്തൊരു ഏകാന്തത. അങ്ങനെ ഇവനെ ദത്തെടുക്കുന്നത്. അന്ന് ഇവന് 5 വയസ്സ്, ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ. ഇവനിപ്പൊ എന്ത് ചെയ്യുന്നു? ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാ ഓർത്തത് രാമേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ താമസം. ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ. ഉദയനും ഞാനും 5 കൊല്ലം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ഉദയന്റെ മോൻ എന്റെയും മോനാ. നീ ഇവിടെ താമസിക്കും, ഇവിടെ തന്നെ താമസിക്കും. അപ്പോ നാളെ തന്നെ പെട്ടി പറ്റുമായിട്ട് അവനെ ഇങ്ങോട്ട് അയച്ചോട്ടെ. പിന്നെന്താ വരാതെ സമയം കളയണ്ട, പോകാ. ശരി, വരട്ടെ. ആ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി, ഗുഡ് ബോയ്. അച്ഛാ, അങ്ങേര് തന്നെ പറയുന്നു അങ്ങേർക്ക് വട്ടാണെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? അതിനെന്താ, അസുഖമുള്ളവരെ അകറ്റുകയല്ല അടുപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ. രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു. നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം. വാ.